നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് പോരാളികളെന്നും മാലാഖമാരെന്നും ഒക്കെ വിശേഷണമുണ്ട് എങ്കിലും ഇപ്പോഴും നമ്മുടെ നഴ്സുമാർ അനുഭവിക്കുന്നത് വളരെ വലിയ അവഗണനയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ദിവസവേതനം 1000 രൂപ കിട്ടാറുണ്ട്. അത് അവരുടെ തൊഴിലിനനുസരിച്ചുള്ള വേതനം തന്നെയാണ്. പക്ഷേ ജോലിഭാരത്തോടെ കൊറോണ വാർഡിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് 463 രൂപയാണ് ദിവസവേതനം. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളമെങ്കിലും അവർക്ക് സ്റ്റൈഫൻഡായി കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിലെങ്കിലും. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറോട് ജൂനിയർ നഴ്സുമാർ കണ്ണീരോടുകൂടിയാണ് ഈ ഒരു അപേക്ഷയുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത്. ശമ്പള വർധന നൽകിയില്ല എങ്കിൽ കൊറോണ സാഹചര്യത്തിലും അവർ സമരത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ഈ സർക്കാർ എത്തിക്കുന്നുണ്ട്. സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ 4 വർഷം BSc നഴ്സിംഗ് കഴിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ 1 വർഷം നിർബന്ധിത സേവനം നടത്തുന്ന ജൂനിയർ നഴ്സുമാരാണ് സ്റ്റൈഫൻ്റ് വർധനയ്ക്കായി ഇപ്പോൾ സർക്കാരിനോട് കേഴുന്നത്. PSC വഴി നിയമിതരാകുന്ന നഴ്സുമാരും സീനിയർ നഴ്സുമാരും ചെയ്യുന്ന എല്ലാ ജോലിയും ഇവരും ചെയ്യേണ്ടതുണ്ട്. ഡേ ഡ്യൂട്ടിയും നൈറ്റ് ഷിഫ്റ്റും സീനിയേഴ്സിന് സമാനമായത് തന്നെ. കൊറോണ വൈറസ് പടരുന്നതോടുകൂടി പലപ്പോഴും ICUവിലടക്കം ജൂനിയർ നഴ്സുമാർ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. കൊറോണ വാർഡിലും ഡ്യൂട്ടിയുണ്ട്. PSC വഴി നിയമിതരാകുന്നവർക്ക് അടിസ്ഥാന ശമ്പളം 27,000 രൂപയോളം ലഭിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് വളരെ കുറവ് ശമ്പളമാണ്. സ്റ്റൈഫൻഡ് ഇനത്തിലായതിനാൽ മറ്റ് അലവൻസുകളുമില്ല. താമസം, ഭക്ഷണം, യാത്രാക്കൂലി ഇവയെല്ലാം കഴിയുമ്പോൾ ശേഷിക്കുന്നത് തുച്ഛമായ തുകയാണ്. വിദ്യാഭ്യാസ വായ്പ അടയ്ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. 2019 ജൂലൈ മുതൽ 1 വർഷത്തോളമായി സ്റ്റൈഫൻഡ് വർധനമെന്ന ആവശ്യവുമായി ഇവർ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങുകയാണ്. ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അടക്കം പലതവണ സമീപിച്ചു, പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല. 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പഠിച്ചവരും സ്വകാര്യ കോളേജുകളിൽ BSc നഴ്സിംഗ് പഠിച്ചവരും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വഴി നിയമിതരാകുമ്പോൾ 17,000-ൽ അധികമാണ് ശമ്പളം. ശമ്പള വർധവിന്റെ ആവശ്യം ഉന്നയിച്ച ശേഷവും പലപ്പോഴായി ഇവർ ഒഴികെയുള്ള മറ്റ് ഇന്റേൺഷിപ്പ് സ്റ്റാഫിന് സ്റ്റൈഫൻഡ് വർദ്ധിപ്പിച്ച് നൽകുകയുണ്ടായി. കോവിഡ് കാലത്ത് പ്രത്യേക നിയമനങ്ങൾക്ക് ശമ്പള വർധന ഉണ്ടായപ്പോഴും സർക്കാർ ഇവരെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇതോടുകൂടിയാണ് കൊറോണ കാലമായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവർ നീങ്ങാൻ നിർബന്ധിതരാകുന്നത്. 7 മാസം കരിദിനമായി ഇവർ ആചരിക്കുന്നുണ്ട്. അന്ന് കറുത്ത ബാൻഡ് ധരിച്ച് ജോലിക്ക് കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 8 ഡ്യൂട്ടി ഒഴിവാക്കി പ്രതിഷേധിക്കാനാണ് തീരുമാനവും. കൊറോണ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമരം ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള സാഹചര്യം കൂടി ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.